ആഗോള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെസ്ലയുടെ നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കർണാടകയിലാണ് ടെസ്ല ഗ്രൂപ്പ് വൻ നിക്ഷേപം നടത്താനായി ഒരുങ്ങിയിരിക്കുന്നത്. ബാംഗ്ലൂരുവിൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയാക്കി ഓഫീസുകളും ആരംഭിച്ചു. ഇന്ത്യയിൽ ആർഡി യൂണിറ്റും നിർമ്മാണ പ്ലാന്റും സ്ഥാപിക്കുന്നതിന് മുന്നോടിയായാണ് ബാംഗ്ലൂരുവിൽ പുതിയ ശാഖ ആരംഭിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി കോടിക്കണക്കിന് രൂപയുടെ മൂലധനത്തോടെയാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടെസ്ല ഇന്ത്യൻ മോട്ടോഴ്സ് ആൻഡ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനിയുടെ രജിസ്ട്രേഷൻ. ആദ്യഘട്ടത്തിൽ കാറുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഭാവിയിൽ ഉൽപാദനം നടത്താൻ ആകുമെന്നാണ് പ്രതീക്ഷ. അതിന് പിന്നാലെ നിർമ്മാണ യൂണിറ്റും ആരംഭിക്കുമെന്നും സൂചനകളുണ്ട്. അതേസമയം ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്ന ഇലോൺ മസ്കിന് കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയും സ്വാഗതം ചെയ്തു. കഴിഞ്ഞ വർഷം ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുന്നതിന്റെ സൂചനകൾ മസ്ക് നൽകിയിരുന്നുവെങ്കിലും January 8 കമ്പനി രജിസ്റ്റർ ചെയ്തത്. വൈഭവ് തനേജ, വെങ്കടരംഗം ശ്രീറാം, ഡേവിഡ് ജോൺ എന്നിവരാണ് കമ്പനിയുടെ ഇന്ത്യയിലെ ഡയറക്ടർമാർ. 5 ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായി മാറ്റുമെന്നാണ് മസ്കിന്റെ പ്രവചനം. 8 ലക്ഷം കോടിയുടെ ലാഭമാണ് കമ്പനി ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ടെസ്ല മോഡൽ 3 മാത്രമാണ് രാജ്യത്തേക്ക് എത്തിക്കുക. അതേസമയം ഇറക്കുമതിയിൽ ഇളവ് പ്രതീക്ഷിക്കാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയതോടെയാണ് ടെസ്ല ഇന്ത്യൻ നിക്ഷേപം നടത്താനായി ഒരുങ്ങിയത്. അതേസമയം വൈദ്യുത കാറുകളുടെ തലവരെ തന്നെ മാറ്റിയെഴുതിയ ടെസ്ലയുടെ ചരിത്രം മറ്റ് സാധാരണ കമ്പനികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഈ രംഗത്തെത്തിയിട്ട് കുറച്ചു മാത്രമായ കമ്പനി തുടക്കം മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വൈദ്യുതി മാത്രം ഉപയോഗിച്ചോടുന്ന ഏതാനും മോഡൽ കാറുകളാണ് കമ്പനി ഈ കാലയളവിൽ നിർമ്മിച്ചത്. 100 ലേറെയായി നിലവിലുള്ളതാണ് വൈദ്യുതി കാർ എന്ന ഉൽപ്പന്നം. എന്നാൽ ഇതിനെ പുനർനിർവചിക്കലായിരുന്നു ടെസ്ലയുടെ വമ്പൻ വിജയങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. അതുവരെ വിദ്യുത് കാർ എന്ന മലിനീകരണം ഒഴിവാക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് വാഹന നിർമ്മാതാക്കൾ കണ്ടിരുന്നത്. ടെസ്ലയാകട്ടെ കാർ ഉൽപ്പന്നത്തിന് മുൻതൂക്കം കൊടുത്തു. അത് വൈദ്യുതി ഉപയോഗിച്ച് മാത്രം ഓടുന്നു എന്നത് ശരി തന്നെ. പക്ഷേ ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന എഞ്ചിനുള്ള കാറുകളുമായി പ്രകടനത്തിലെ ഒട്ടും പിന്നിലല്ലാത്തത് ഒന്നായിരുന്നു ടെസ്ലയുടെ കാർ. ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കാർ നിർമ്മാതാക്കളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് തീർച്ചയായും രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ടെസ്ലയുടെ വരവിന്റെ ആവേശത്തിലാണ് വാഹന പ്രേമികളും. വരും വർഷങ്ങളിൽ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായി മാറുമെന്ന് നിസ്സംശയം പറയാം. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.